ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ ഇന്ന് നമുക്ക് പുതിയവ്യഞ്ജന അക്ഷരം പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഈ അക്ഷരം അക്ഷരത്തിൻ്റെ പേര് ല പറഞ്ഞേ എന്താ അക്ഷരത്തിൻ്റെ പേര് ലാ നോക്കി ലാ എന്ന അക്ഷരം പറയുമ്പോൾ നാക്ക് മോളി മൂട്ടിച്ച നമ്മൾ പറയുന്നത് ലാ ഒരു ആശയങ്ങൾ പറഞ്ഞേ എന്താ അക്ഷരത്തിൻ്റെ പേര് ല നമുക്ക് ലാ എന്ന അക്ഷരം എഴുതാൻ പഠിക്കാം കണ്ടോ എന്താ അക്ഷരത്തിൻ്റെ പേര് ല ഒരാശാണ് പറഞ്ഞേ ലാ നമ്മൾ സ്വരാശയങ്ങളിലെ ഓ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചതല്ലേ മുതൽ നോക്കി ഓ എന്ന അക്ഷരം എഴുതി തുടങ്ങി നോക്കി എൻ്റെ അറ്റം വന്ന് വളച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നിട്ടു അപ്പോൾ ഏതക്ഷരമായി ലാ എന്ന അക്ഷരം നമുക്ക് ഒരാശങ്ങളെഴുതാം സ്ഥിതിച്ചേ നമ്മൾ ഓ പോലെ എഴുതി എഴുതിത്തുടങ്ങി കൈയെടുക്കാതെ എൻ്റെ അറ്റം വന്ന് വളച്ച് കണ്ടോ ഇനി കൊണ്ടുപോയി നിർത്തി കഴിയുമ്പോൾ ഏതാക്ഷരമായി എന്താക്ഷരത്തിൻ്റെ പേര് ലാ പറഞ്ഞേ ലാ ഇനി എല്ലാ സ്ലേറ്റ് എടുത്തേ നമുക്ക് സ്ലേറ്റിൽ എഴുതാം ഓ പോലെ എഴുതിത്തുടങ്ങി അതിൻ്റെ കൈയ്യെടുക്കാതെ അറ്റം തിരിച്ച് വളച്ച് നിർത്തി ഏതാക്ഷരവും ആയത് പറഞ്ഞ അക്ഷരത്തിൻ്റെ പേര് ലാ ഒരാശൂടെ എഴുതിക്കുകയും ഓ പോലെ എഴുതി എഴുതിത്തുടങ്ങും അപ്പോൾ എഴുപ്പമുണ്ട് ലാ എന്ന അക്ഷരം എഴുതാനായിട്ട് ഓ പോലെ എഴുതി വന്ന് എഴുതിയോ എന്നിട്ട് പറഞ്ഞേ അക്ഷരത്തിൻ്റെ പേര് പറഞ്ഞേ എന്താ അക്ഷരത്തിൻ്റെ പേര് ലാ പറഞ്ഞോണ്ട് എഴുതണേ നമുക്ക് ഒരു ഒരാശം അങ്ങോട്ട് എഴുതാം നല്ല എളുപ്പമല്ലേ ലാ എന്ന അക്ഷരം എഴുതാൻ എളുപ്പമല്ലേ നമ്മൾ ഓ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചത് കൊണ്ട് ലാ എന്ന അക്ഷരം എഴുതാൻ നല്ല എളുപ്പമാണ് ഓ പോലെ എഴുതിത്തുടങ്ങി എന്നിട്ട് അതിൻ്റെ അറ്റം കൈ എടുക്കാതെ അറ്റവിടെ വന്ന് കഴിയുമ്പോൾ വള തിരിച്ച് വളച്ചുകൊണ്ട് നിർത്തും അപ്പോൾ ഏതാ അക്ഷരവായി ലാ എന്ന അക്ഷരമായി എഴുതിയോ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചോ ഇത് സ്ലേറ്റ് താഴെ വെച്ചേ ശ്രദ്ധിച്ചേ നമുക്ക് എന്ന അക്ഷരം ചേർത്തുള്ള വാക്കുകൾ വായിക്കാം ശ്രദ്ധിച്ചേ ഇത് നമ്മൾ പഠിച്ച അക്ഷരം അക്ഷരത്തിൻ്റെ പേര് പറയാമോ വ ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന എന്ന അക്ഷരമാണ് നോക്കി ശ്രദ്ധിച്ചേ ഇപ്പൊ വായെന്ന അക്ഷരം ലായെന്ന അക്ഷരം ചേർന്ന് കഴിയുമ്പോൾ ഒരു വാക്കായി ഇത് ഏത് വാക്കാന്ന് വായിക്കാമോ നല്ല എളുപ്പം വായിക്കാനായിട്ട് പറഞ്ഞേ എന്താ അക്ഷരത്തിൻ്റെ പേര് അക്ഷരത്തിൻ്റെ പേരെന്താ വ ഇത് ല അപ്പം വ എന്ന അക്ഷരവും ല എന്ന അക്ഷരവും ചേരുമ്പം ഏതാ വാക്കായത് പറഞ്ഞ് വള വായിച്ചേ വള ഒരാശം വ ള വള നമുക്ക് പുതിയ വാക്ക് വായിക്കാം ഇത് നമ്മൾ പഠിച്ച അക്ഷരം അക്ഷരത്തിൻ്റെ പേര് പറയാമോ എന്താ അക്ഷരത്തിൻ്റെ പേര് മ ഇത് സ്വരാഷരങ്ങളിലെ ഉ എന്ന സ്വരാഷരത്തിൻ്റെ ചിഹ്നമാണ് അത് നമ്മൾ പിന്നെ പഠിക്കും ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന അക്ഷരം എന്താ അക്ഷരത്തിൻ്റെ പേര് ല ഈ വാക്ക് എങ്ങനെ വായിക്കുക നമുക്ക് നോക്കാം മു മുള മുള വായിച്ചേ ള മുള അപ്പം ള എന്ന അക്ഷരം ചേർത്ത് നമ്മൾ പഠിച്ച് വാക്ക് ഏതാ മുള ഓക്കേ നമുക്ക് പുതിയ വാക്ക് വായിക്കാം ഇത് നമ്മൾ പഠിച്ച അക്ഷരം അക്ഷരത്തിൻ്റെ പേര് പറയാവോ ക ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന ല അക്ഷരം ഇത് സ്വരാഷങ്ങളിലെ ഇ എന്ന സ്വരാഷരത്തിന് ചിഹ്നമാണ് അത് നമ്മൾ പിന്നെ പഠിക്കും അപ്പോൾ നമുക്ക് ഈ വാക്ക് വായിക്കാം ക ലി കളി വായിച്ചേ ക ലി കളി നമുക്കിനി പുതിയൊരു വാക്ക് വായിക്കാം ശ്രദ്ധിച്ച് ഈ മൂന്ന് അക്ഷരങ്ങളും നമ്മൾ പഠിച്ചതാണ് ഈ മൂന്ന് മൂന്നക്ഷരങ്ങൾ ചേർത്ത് ഈ വാക്ക് എങ്ങനെ വായിക്കുന്നത് വായിക്കാമോ ആദ്യത്തെ അക്ഷരം ഏതാ അക്ഷരത്തിൻ്റെ പേരെന്താ ട ഇത് വ ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന അപ്പം ശ്രദ്ധിച്ചേ ത എന്ന അക്ഷരവും വ എന്ന അക്ഷരവും ലായെന്ന അക്ഷരം ചേർന്നുമ്പോൾ ഉള്ള ഈ വാക്ക് എങ്ങനെ വായിക്കുന്നത് ത വ ലവള വായിച്ചേ തവള അപ്പം ലായെന്ന അക്ഷരം ചേർത്ത് നമ്മളോട് വാക്ക് ഏതാ തവള അപ്പം ലായെന്ന അക്ഷരം ചേർത്ത് നമ്മളോടിച്ച വാക്കുകൾ ഏതൊക്കെയാ നമുക്കൊരാഴ്ച പറയാം വള മുള കളി തവള എന്ന എന്നാക്ഷൻ ചേർത്തുള്ള പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് ഒരാഴ്ച അങ്ങോട്ട് എഴുതാം ഉം ഇപ്പം എല്ലാവരും സ്ലേറ്റ് എടുത്തേ പറഞ്ഞോണ്ട് എഴുതണേ നമ്മൾ എഴുതുന്ന അക്ഷരത്തിന്റെ പേരെന്താ ലാ എഴുതിയോ അക്ഷരത്തിന്റെ പേര് ലാ ശ്രദ്ധിച്ചേ ഇപ്പം നമ്മൾ ലായ അക്ഷരം എഴുതാൻ പഠിച്ചു അത് ചേർത്തുള്ള വാക്കുകൾ നമ്മൾ പറയാനും പഠിച്ചു ഏതൊക്കെ എഴുതുന്ന വാക്കുകളായിരുന്നോ വള കളി കള തവള ഈ വാക്കുകളിലെല്ലാം ഏതാക്ഷരം ഉള്ളത് ല എന്ന അക്ഷരമുണ്ട് ഓക്കെ നമുക്ക് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയ കാര്യം പഠിക്കാം ബൈ